തൃശൂർ ചെറൂർ കല്ലടി മൂലയിൽ ഭർത്താവ് ഭാര്യയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് കല്ലടിമൂല സ്വദേശി സുലി. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംശയരോഗമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന. തൃശൂരിൽ നിന്ന് അഞ്ജുരാജ് വിശദാംശങ്ങൾ നൽകും. പറയൂ അഞ്ജുരാജ്. വിധി, ഇന്നലെ രാത്രി സംഭവം നടക്കുന്നത് പുലർച്ചെ ഭാര്യ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊന്നതിന് ശേഷം തൃശൂർ കല്ലടിമൂലയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കല്ലടിമൂല സ്വദേശിനി 46 വയസ്സുള്ള സുലിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ 50 വയസ്സാണ്. ഇയാൾ വിയ്യൂർ സ്റ്റേഷനിൽ പുലർച്ചെ കീഴടങ്ങുകയും ചെയ്തു. പ്രവാസിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. 3 ദിവസം മുമ്പാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി സംശയമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ അയച്ചു കൊടുത്തിരുന്ന പണം 1 കോടി രൂപയ്ക്കടുത്ത് ഇയാൾ പല ഘട്ടങ്ങളിലായി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിരുന്നത്രേ. ആ തുക അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കൂടുതൽ കടവും വേണ്ടി വന്നു. അങ്ങനെയാണ് ചില ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ചില സംശയങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്. തുടർന്നായിരുന്നു ഈ അരുങ്കൊല നാട്ടിലെത്തിയതിന് ശേഷം നടത്തിയെന്നാണ് പറയുന്നത്. കുറച്ച് ഒറ്റപ്പെട്ട ഒരു മേഖലയിലുള്ള ഒരു വീട്, ഒരു പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിലോ അടുത്ത അയൽവാസികളുമായി വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയാണ് ഈ ഈ ഇവരുടെ 2 മക്കളാണുള്ളത്. 2 മക്കളും പുറത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കൃത്യം നടത്തിയതിന് ശേഷം പ്രതി വിയ്യൂർ സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊന്നു, ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്, ചില സംശയങ്ങളെ തുടർന്നാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് എത്തിയതിനു ശേഷം അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായി മൊഴിയെടുത്ത് വരുന്നതേയുള്ളൂ. PG